ജന്മിനാടി വാഴിത്തത്തിൻ്റെ കൊടിയ പ്രതാപത്തിനെതിരെ പൊരുതി മരിച്ച അജയീയരായ ഒഞ്ചിയം രക്തസാക്ഷികൾ. വയലാറിനും പുന്നപ്പുറയ്ക്കും കയ്യൂരിനും കരുവെള്ളൂരിനുമൊപ്പം രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റുപാടുന്ന സമരകഥയാണ് ഒഞ്ചിയത്തിൻ്റേത്. 1948 April 30 ഒഞ്ചിയത്ത് സമരം നയിച്ച 10 പേരെ പോലീസ് വെടിവെച്ചു കൊന്നു. മണ്ടോടി കണ്ണനായിരുന്നു അവരുടെ നേതാവ്. പിന്നാലെ ഒഞ്ചിയം ചുവന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ ആദർശ ഭൂമിയായി വടകരയിലെ ഈ ഗ്രാമം, രക്തസാക്ഷികളുടെ ഗ്രാമം. ഒഞ്ചിയം അക്ഷരാർത്ഥത്തിൽ ചുവന്ന ഒരു ഗ്രാമമായിരുന്നു. പിന്നീട് സോഷ്യലിസ്റ്റുകളുടെ വരവോടെ ഈ പ്രദേശത്തെ 2 പഞ്ചായത്തുകളുടെ ഭരണം അവർ കൈയടക്കി. ഏറാമലയും അഴിയൂരും സോഷ്യലിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായി. സോഷ്യലിസ്റ്റുകൾ ഇടതുചേരിയിലെത്തിയപ്പോഴും ഏറാമലയിൽ അവർ CPM ഇടഞ്ഞു തന്നെ നിന്നു. 80s ശേഷമാണ് ഇവിടെ വീണ്ടും ചുവപ്പ് കൊടി ഏന്തുന്നവരുടെ എണ്ണം കൂടിയത്. സോഷ്യലിസ്റ്റ് കുടുംബങ്ങളെ പുതിയ തലമുറയെ ആകർഷിച്ചത് EMS AKG നയനാരുമായിരുന്നു. പിന്നാലെ ഏറാമല പഞ്ചായത്തിലെ ജനതാ പാർട്ടിയുടെ മേധാവിത്വവും തകർന്നു. CPM നേട്ടമുണ്ടാക്കാൻ തുടങ്ങിയതോടെ ഭരണത്തിൽ അവരും പങ്കാളികളായി. ഇക്കാലത്ത് ഒഞ്ചിയത്തെ പാർട്ടിയിലുണ്ടായ ഭിന്നിപ്പും ചേരുതിരിവും ഏറാമലയിലും പ്രകടമായി. 2005 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം മേഖലയിലെ 3 പഞ്ചായത്തുകളുടെ ഭരണം ഇടതുമുന്നണി പിടിച്ചു. ഒഞ്ചിയവും ഏറാമലയും CPM അഴിയൂർ ജനതാദളിനും കിട്ടി. 3 കഴിഞ്ഞ് ഏറാമലയും അഴിയൂരും വെച്ചുമാറാൻ CPM ജനതാദളും ധാരണയുണ്ടാക്കിയപ്പോൾ CPM ഒരു വിഭാഗം ഇടഞ്ഞു. TP ചന്ദ്രശേഖരനായിരുന്നു അവരുടെ നേതാവ്. N. വേണുവിനെ മാറ്റി ജനതാദളുകാരന് ഏറാമലയിലെ പ്രസിഡന്റ് സ്ഥാനം നൽകാനാവില്ല എന്നായിരുന്നു ചന്ദ്രശേഖരൻ്റെയും കൂട്ടരുടെയും നിലപാട്. സമവായ ചർച്ചയ്ക്കെത്തിയ CPM ജില്ലാ സെക്രട്ടറിയെ അവർ പാർട്ടി ഓഫീസിൽ തടഞ്ഞുവെച്ചു. സമീപകാല പാർട്ടി ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവം. നേതൃത്വം വഴങ്ങിയില്ല. മുന്നണി തീരുമാനമാണ് വലുതെന്ന നിലപാടിൽ അവർ ഉറച്ചുനിന്നു. ആ തീരുമാനം നടപ്പാക്കാൻ പാർട്ടി ശ്രമിച്ചപ്പോൾ അതിനെ ഒരു കാരണമാക്കിക്കൊണ്ട് പാർട്ടിക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള ഒരു കലാപം. പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ പങ്കെടുത്ത അവിടുത്തെ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ഇത് വലിയ വിവാദവും, ആ ലോക്കൽ കമ്മിറ്റി യോഗം നടക്കുന്നതിന് മുമ്പ് പരസ്യമായിട്ടൊരു വിഭാഗത്തെ ഇറക്കി പ്രകടനം നടത്തുകയും ചെയ്തു. ആ സംഭവത്തോടുകൂടി ഈ വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പാർട്ടി ലീഡർഷിപ്പ് വളരെ സഹിഷ്ണുതയോടുകൂടി, കടുത്ത അച്ചടക്ക ലംഘനമാണ് ഇവർ നടത്തിയതെങ്കിലും സഹിഷ്ണുതയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാനും അവിടുത്തെ എല്ലാ ബ്രാഞ്ചുകളും പങ്കെടുത്ത് അവരെ ഇത് ബോധ്യപ്പെടുത്താനുള്ള തീരുമാനമെടുത്ത്. ആ തീരുമാനമെടുക്കത്ത് പിരിഞ്ഞ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ആൾക്കാർ പിരിഞ്ഞു. പക്ഷേ ചന്ദ്രശേഖരൻ മറ്റൊരു പാർട്ടിക്ക് രൂപം കൊടുക്കാനാണ് ശ്രമിച്ചത്. പിന്നാലെ 2008 ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പാർട്ടി പിളർന്നു. ഒഞ്ചിയത്ത് 500+ പാർട്ടി പ്രവർത്തകരും 100+ അനുയായികളും പാർട്ടി വിട്ടു. വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അതിൻ്റെ വലതുപക്ഷവൽക്കരണത്തിനെതിരായി നടന്ന ഉൾപാർട്ടി ചർച്ചകളുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഒഞ്ചിയത്ത് സഹ TPയും സഹപ്രവർത്തകരും പുറത്തേക്ക് ഇറങ്ങി വന്നത്. സ്വാഭാവികം അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെതല്ല. കാരണം ഈ ലോകവ്യാപകമായി പരന്നുകിടക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്ന അപജയത്തിനെതിരായുള്ള പോരാട്ടമായിരുന്നു ഞങ്ങൾ CPM നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് പ്രതിപക്ഷ നേതാവ് സഹ VS അച്യുതാനന്ദൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന പുതിയ പ്രസ്ഥാനം അങ്ങനെ ഒഞ്ചിയത്ത് രൂപം കൊണ്ടു. വി എസ് ആണ് തങ്ങളുടെ നേതാവെന്നും പിണറായിൽ വിശ്വാസമില്ലെന്നും പ്രഖ്യാപിച്ച ചന്ദ്രശേഖരനും കൂട്ടരും സി പി എമ്മിന്റെ പരിപാടികൾ സ്വന്തം നിലയ്ക്ക് നടത്താൻ തുടങ്ങി. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖരൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു. 30 വർഷത്തിനിടെ ആദ്യമായി ഇടതുമുന്നണി വടകരയിൽ തോറ്റു. തോൽവിയുടെ ക്രെഡിറ്റ് വിമതർ അവകാശപ്പെട്ടുവെങ്കിലും മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോയ വീരേന്ദ്രകുമാറിന്റെ സോഷ്യലിസ്റ്റ് ജനതയ്ക്കായിരുന്നു അതിൽ പ്രധാന പങ്ക്. ഇതോടെ സി പി എമ്മും ആർ എം പിയും അക്ഷരാർത്ഥത്തിൽ ശത്രുപക്ഷത്തായി. ഏറ്റുമുട്ടൽ പലപ്പോഴും കായികമായി മാറി. 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്റെ നിശബ്ദ പിന്തുണയോടെ ആർ എം പി പിടിച്ചെടുത്തു. ഈ രണ്ട് തോൽവികളും ഒഞ്ചിയത്തെയും വടകരയിലെയും രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കി. സി പി എം നേതാക്കളെ ഒഞ്ചിയത്ത് ആർ എം പിക്കാർ തടയുന്നതും കയ്യേറ്റം ചെയ്യുന്നതും പതിവായി. 2 ആർ എം പി നേതാക്കൾക്കെതിരെ വധശ്രമമുണ്ടായി. ഒഞ്ചിയത്തെ രക്തസാക്ഷി ദിനാചരണം ഇരുവരുടെയും ശക്തി പ്രകടനവുമായി. ഇനിയും ഇടമില്ല.